കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പ്രളയവും ദുരന്തവും കേരളത്തിന്റെ തൊട്ട് അതിരിട്ട് കിടക്കുന്ന കർണാടകം എങ്ങനെ നേരിടുന്നു എന്ന് നോക്കാം. ഒരുപക്ഷെ ഇത് കേരളം ഭരിക്കുന്നവർക്കും നമ്മുടെ സർക്കാരിനും മാതൃകയാക്കാനും അനുകരിക്കാനും കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കർണാടകത്തിൽ പ്രളയം മൂലം വീട് പോയ എല്ലാവർക്കും 5 ലക്ഷം രൂപ വീതം കൊടുക്കാൻ കർണാടക തീരുമാനിച്ചു. ഇതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം വീടുകൾ നശിച്ചുപോയി എന്നും താമസയോഗ്യമല്ല എന്നും വീടുകളുടെ ഉടമസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ ശേഷം അത് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചാൽ മാത്രം മതി. പുതിയ വീട് വയ്ക്കാൻ ഉടൻ 5 ലക്ഷം രൂപ ഭവനരഹിതർക്ക് കൈമാറും എന്നാണ് മുഖ്യമന്ത്രി യെദ്യൂരപ്പ പറഞ്ഞിരിക്കുന്നത്. വീടുകൾക്ക് ചെറിയ തകർച്ചയുണ്ടാവുകയും വാസയോഗ്യവും ആണ് എങ്കിൽ അത്തരക്കാർക്ക് 1 ലക്ഷം രൂപ കർണാടക സർക്കാർ നൽകുന്നു. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ ഉടൻ പുതിയ ഭൂമി സർക്കാർ നൽകും. ഇത് സൗജന്യവുമായിരിക്കും. ഉടൻ തന്നെ ഭൂമി കണ്ടെത്തി നൽകാൻ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. അതായത് ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്നും ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യത കണക്കിലെടുത്ത് ജനത്തെ പുനരധിവസിപ്പിക്കുകയാണ്. ഇതൊന്നും മഴ മാറും വരെ കാത്തിരിക്കുന്നുമില്ല. ഉടൻ തന്നെ ഭൂമി കണ്ടെത്തി പതിച്ചു കൊടുക്കാനാണ് മുഖ്യമന്ത്രി യെദ്യൂരപ്പ ഉത്തരവ് നൽകിയിട്ടുള്ളത്. കൃഷിനാശത്തെക്കുറിച്ചുള്ള കണക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഇത് പൂർത്തിയായാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷി നശിച്ചവർക്ക് നാമമാത്ര നഷ്ടമായിരിക്കില്ല. നശിച്ചുപോയ വിളകളുടെ നഷ്ടവും മൂല്യവും കണക്കാക്കി യഥാർത്ഥ തുക നൽകാനാണ് പദ്ധതി. സ്ഥലം സന്ദർശിച്ച ശേഷം ധർമ്മസ്ഥലയിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദക്ഷിണ കന്നഡ ജില്ലയിലെ പ്രളയബാധിത മേഖലയിലെ പരിഹാര നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യോഗം ചേർന്നു. ദക്ഷിണ കന്നഡ MP നളിൻകുമാർ കട്ടീലും ആ മേഖലയിലെ മുഴുവൻ MLA മാരും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും മീറ്റിംഗ് വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ മുഖ്യമന്ത്രി ചർച്ച ചെയ്തു. നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയും ചെയ്തു. കർണാടകത്തിൽ ദുരന്തമുണ്ടായത് 1000 ഏക്കർ സ്ഥലത്താണ്. ദക്ഷിണ കന്നഡ ജില്ലയിൽ മാത്രം പൂർണ്ണമായി 260 വീടുകൾ തകർന്നിരുന്നു. ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടായ ബെൽത്തങ്ങാടി ബിന്ദ്വാൽ താലൂക്കുകൾ മുഖ്യമന്ത്രി യെദ്യൂരപ്പ സന്ദർശിക്കുകയും ചെയ്തു. കർണാടകത്തിലെ ക്യാമ്പുകളിലേക്ക് അരിയും മറ്റു സാധനങ്ങളും പിരിവെടുത്തല്ല സർക്കാർ കൊടുക്കുന്നത്. എല്ലാം സർക്കാർ നേരിട്ടാണ് ചെയ്യുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം സർക്കാർ ചെലവിൽ. എന്താണ് ഇനിയും വേണ്ടത് എന്നായിരുന്നു മുഖ്യമന്ത്രി ക്യാമ്പുകളിലെത്തി ചോദിച്ചത് എന്നതും ശ്രദ്ധേയമാകുന്നു. മുഖ്യമന്ത്രി കുക്കാവ് ദുരിതാശ്വാസ കേന്ദ്രത്തിലെത്തി ദുരിതബാധിതരോട് ആശയവിനിമയം നടത്തുകയും ചെയ്തു. കർണാടകത്തിൽ വീട് തകർന്നവർക്കെല്ലാം തന്നെ പുതിയ വീട് പണിയും വരെ മാസം 5000 രൂപ വാടകയായി നൽകാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. കൂടാതെ ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും 10000 രൂപ അടിയന്തര സഹായവും നൽകാനും ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ നടക്കുന്നത് കേരളത്തിൻ്റെ കാസർഗോഡ് ജില്ലയുടെ സമീപത്തെ കർണാടക അതിർത്തിയിലാണ്. മലയാളികളടക്കം താമസിക്കുന്ന സുള്ളിയ, ബെൽത്തങ്ങാടി എന്നിവിടങ്ങളിൽ വലിയ നാശമുണ്ടായിരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മുഖ്യമന്ത്രി യെദ്യൂരപ്പ നേരിട്ട് ഇറങ്ങി എന്നതും ക്യാമ്പുകളിലെ ജനങ്ങളുടെ ദുരിതം അറിഞ്ഞു മനസ്സിലാക്കി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു എന്നതും ശ്രദ്ധേയമാണ്. അതായത് യെദ്യൂരപ്പ ഭരണത്തിൽ കയറിയ ഉടൻ നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. അത് ഇങ്ങനെ: ഭരിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഭരണത്തിൽ കയറിയ ഉടൻ സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും 4000 രൂപ ധനസഹായം നൽകിയിരുന്നു. കർണാടകത്തിലേക്ക് നോക്കി മലയാളികൾക്ക് ഇത്തിരിയെങ്കിലും കൊതിവിടേണ്ടി വരും. കാരണം അവിടെ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.